കോവിഡ് മഹാമാരിയുടെ മൂന്നാം തരംഗത്തിൽ നിന്ന് വികസന രാജ്യങ്ങൾ രാജ്യങ്ങളുൾപ്പെടെ പതിയെ പതിയെ കുതറി മാറിക്കൊണ്ടിരിക്കുമ്പോൾ യൂറോപ്പിനെ മുൾമുനയിൽ നിർത്തി അക്ഷരാർത്ഥത്തിൽ യൂറോപ്പിൻ്റെ മണ്ണുകളെ പിന്നെ വിറപ്പിച്ചുകൊണ്ട് അവിടെ കോവിഡിൻ്റെ നാലാം തരംഗം ശക്തമായി ആഞ്ഞടിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ആഴ്ച ലോകത്താകമാനം മുപ്പത്തി ഒന്ന് ലക്ഷം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ അതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും യൂറോപ്പിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ജർമ്മനിയിൽ അമ്പതിനായിരത്തിന് മേലെയാണ് പിന്നെ പ്രതിദിന കണക്കുകൾ അത് കോവിഡ് ഒന്നാം ഘട്ടം മുതൽ ഇതുവരെയുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ പ്രതിദിനം അമ്പതിനായിരത്തിന് മുകളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഈ നാലാം തരംഗത്തിൽ മാത്രമാണ് മൂന്നാം തരംഗത്തിലും രണ്ടാം തരംഗത്തിലൊന്നും അവർക്ക് അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല കുറഞ്ഞ വാക്സിനേഷൻ നിരക്കാണ് യൂറോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കാരണം വാക്സിനേഷൻ വളരെ ചെലവ് ഒന്നാണ് അവിടെ സർക്കാർ മേഖലയിൽ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എല്ലാവർക്കും പണം ഉള്ളതിന് പൈസ കൊടുത്ത് വാക്സിനേഷൻ നടത്താം എന്നൊരവസ്ഥയുണ്ട് മുതലാളിത്ത വ്യവസ്ഥയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അവിടുത്തെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മരണ നിരക്കുകളിലും ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഇപ്പോൾ യൂറോപ്പാണ് യൂറോപ്പിൽ പ്രത്യേകിച്ചും ജർമ്മനി അതേപോലെ തന്നെ റഷ്യ തുർക്കി ബ്രസീൽ പിന്നെ അമേരിക്ക തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളും ഇതിന് മുമ്പിലാണ് കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമല്ല ബ്രസീലും പിന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുണ്ട് തുർക്കിയും റഷ്യയും ജർമ്മനിയും ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട് കാരണം വാക്സിനേഷനിലെ കൃത്യത ഇല്ലാതിരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാലാം തരംഗം മാഞ്ഞടിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ലോകത്താകെയുള്ള ജനസംഖ്യ എന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ ചെറിയ ജനസംഖ്യ മാത്രമാണ് ഈ പ്രദേശങ്ങളിലുള്ളത് പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിലെ ബഹുഭൂരിപക്ഷവും ഈ പ്രദേശങ്ങളിൽ നിന്നാണ് എന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ് അതേപോലെ തന്നെ പിന്നെ പ്രതിഭാര കോവിഡ് മരണത്തിൻ്റെ നാല് ശതമാനത്തിൻ്റെ കുറവ് ലോകത്താകമാനം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴാണ് ഇവിടെ ക്രമാതീതമായി കുതിച്ചുയരുന്നത് അതേപോലെ തന്നെ മറ്റൊന്ന് യൂറോപ്പിൻ്റെ ഏഴ് ശതമാനമാണ് കഴിഞ്ഞ ആഴ്ചത്തെ അപേക്ഷിച്ച് ഈ ആഴ്ച അവിടെ കേസുകൾ വർദ്ധിച്ചിട്ടുള്ളത് പിന്നെ മറ്റൊന്ന് അവിടെ പറയുന്നത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ പോഷകാഹാരത്തിൻ്റെ കുറവ് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ മേഖലയിൽ പൊതുമേഖലയിൽ അത്തരം സംവിധാനങ്ങളൊന്നും അവരുടെ പിന്നെ അഭിവൃദ്ധിക്കനുസരിച്ച് പിന്നെ അവരുടെ അഭിവൃദ്ധി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ അവിടെ ഇല്ല മുതലാളിത്വ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് സാധാരണക്കാരനായ മനുഷ്യൻ പാർശ്വവൽക്കരിക്കപ്പെടുന്നു അവന് പോഷകാഹാര ലഭ്യത കുറയുന്നതിനനുസരിച്ച് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രതിരോധ ശേഷി കുറയുന്നു ആ പ്രതിരോധ ശേഷിയും പിന്നെ തൊഴിൽപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളും ശാരീരികമായിട്ടുള്ള അവശതകളും ഒക്കെ വരുമ്പോൾ പ്രതിരോധശേഷി പറ്റ തകർന്നു പോയ മനുഷ്യൻ പെട്ടെന്ന് കോവിഡിന് ഇരയായി കോവിഡ് പിന്നെ ഇരയായിത്തീരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേപോലെ തന്നെ ഇതുവരെ ആദ്യ ഡോസ് കിട്ടാത്ത ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനത്തിലധികം പ്രതിരോധ കുത്തിവയ്പ് നടത്തിയിട്ടുള്ള രാജ്യങ്ങൾ വാക്സിനേഷൻ നിർത്തിവെക്കുകയും വികസന രാജ്യങ്ങൾക്ക് വാക്സിനേഷൻ കൊടുക്കുകയും ചെയ്യണമെന്ന് ലോകാരോഗ്യ സംഘടന മുമ്പ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ലോകാരോഗ്യ സംഘടന അങ്ങനെ ആവശ്യപ്പെട്ടെങ്കിലും ജനസംഖ്യയുടെ ഒരു നാൽപ്പത് ശതമാനം പോലും കോവിഡ് വാക്സിനേഷൻ പൂർത്തീകരിക്കാത്ത രാജ്യങ്ങളാണ് ഈ പറയുന്ന ലോകത്തെ ഒന്നാംഘട രാജ്യങ്ങളെന്ന് പറയുന്ന അമേരിക്കയും ജർമ്മനിയും തുർക്കിയും റഷ്യയും ബ്രസ് ഒക്കെ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവരുടെ ജനസംഖ്യ സാന്ദ്രത അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചില പരിമിതികളുണ്ട് പക്ഷേ അമേരിക്കയെ പോലെയുള്ള ജർമ്മനിയെ പോലെയുള്ള തുർക്കിയെ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചത് അത് പിന്നെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്കകത്ത് തന്നെ വലിയ തർക്കങ്ങൾക്ക് ഇടവെക്കാൻ സാധ്യതയുണ്ട് ഒരു പക്ഷേ സോഷ്യലിസ്റ്റ് ചേരിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ജനക്ഷേമപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പിന്നെ ജനങ്ങളെ അടുത്തിട്ടുള്ള ആളുകൾക്ക് വരെ വാക്സിനേഷൻ കൊടുക്കുന്നതിൽ അവർ കാണിക്കുന്ന ജാഗ്രത ഒക്കെ ശ്രദ്ധേയമാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ചൈനയും ഇന്ത്യയും ഒക്കെ ഇതിനെ മറികടന്നു പോകുമ്പോൾ വളരെ കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യങ്ങളതിനുമ്പിൽ പകച്ചു നിൽക്കുകയും നാലാം തരംഗം അവിടെ ആഞ്ഞിരിക്കുകയും ചെയ്യുമ്പോൾ അത് ലോകത്തെ തന്നെ മുൻമുന്നയിൽ നിർത്തുകയാണ് കാരണം ഇനിയും അന്താരാഷ്ട്ര യാത്രകൾക്ക് വിലക്കുണ്ടാവാനും പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള ക്വാറന്റീനിൻ്റെ ഡ്യൂറേഷനിൽ വ്യത്യാസം വരുത്താനും ഒക്കെയുള്ള സാധ്യതയുണ്ട് ലോക ടൂറിസം മേഖലയെ തന്നെ തകർക്കും അവിടെ ഉണ്ടാകുന്ന ചലനങ്ങളെല്ലാം തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് സാമ്പത്തികമായി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏതായിരുന്നാലും യൂറോപ്പ് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു യൂറോപ്പിന് പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കക്ക് പ്രതിസന്ധി ഉണ്ടായാലും യൂറോപ്പിൽ പ്രതിസന്ധി ഉണ്ടായാലും ആ പ്രതിസന്ധി അത്യന്തികമായി ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള സാമ്പത്തികമായ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം മറ്റു എല്ലാ രാജ്യങ്ങളുടെയും എക്കണോമി പിന്നെ ഇവരെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നിലനിൽക്കുന്നത് അവിടെ ഉണ്ടാകുന്ന ചെറിയ വ്യവ വ്യതിയാനങ്ങൾ പോലും ലോക പിന്നെ കമ്പോള വ്യവസ്ഥയെയും ലോക സാമ്പത്തിക ഘടനയും മാറ്റിമറിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പെൻറ്റിൻ ആക്രമണത്തിൻ്റെ സമയത്തും വേൾഡ് ട്രേഡ് സെൻറ്ററിന് അക്രമ ഒക്കെ ലോകത്ത് ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ നാലാമത്തെ ഒരു തരംഗം അത് അവിടെ ആഞ്ഞടിക്കുമ്പോൾ അത് അമേരിക്കക്കാരനെയോ ജർമ്മനിക്കാരനെയോ തുർക്കാരനെയോ ബ്രസീലുകാരനെയോ റഷ്യക്കാരനെയോ മാത്രം ബാധിക്കുന്നതെന്നല്ല ലോകത്തെ ഓരോ മനുഷ്യൻ്റെയും നിലനിൽപ്പിന് മുമ്പിൽ അവിടുത്തെ നാലാം തരംഗത്തിൻ്റെ ഈ വി അടിക്കൽ വലിയ ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുകയാണ് നിൽക്കുകയാണെന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ്